നമസ്കാരം കേരളത്തെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി വേറെ ഒരു ഭൂപടം ഉണ്ടാക്കണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇടത് ചിന്തകനും ബുദ്ധിജീവിയുമായ ഭാസുരേന്ദ്രബാബു പറഞ്ഞത് അത് അദ്ദേഹം തന്നെ ന്യായീകരിച്ചു ബംഗ്ലാദേശിനെ വെട്ടിമുറിച്ചില്ലേ ഇന്ത്യയിൽ നിന്ന് വെട്ടിമുറിച്ചില്ലേ പാകിസ്ഥാനെ വെട്ടിമുറിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു അതൊക്കെ ന്യായീകരണം മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യം കേരളം ഒരു സ്വതന്ത്ര രാജ്യമായി മാറണം എന്നൊക്കെ ആയിരിക്കും അതിപ്പോൾ ഈ ഇടത് ജിഹാദി കൂട്ടുകെട്ടിന്റെ ഒരു പ്രത്യേകതയാണല്ലോ കേരളത്തെ വെട്ടിമുറിച്ച് കേരളത്തെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി വേറൊരു രാജ്യമാക്കി മാറ്റി ഒരു 2030 ഓട് കൂടി ഇവിടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി കേരളത്തെ മാറ്റാം ഐഎസ്ന്റെയും മറ്റു തീവ്രവാദ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടെ അത് ചെയ്യാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട് സൂചനകളുണ്ട് ഇന്റലിജൻസിനും അതുപോലെയുള്ള കേന്ദ്ര ഏജൻസികൾക്കൊക്കെ അത് സംബന്ധിച്ച വിവരവും ലഭിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനം അടുത്തു വരികയാണല്ലോ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണം എന്ന് ആഹ്വാനം ചെയ്ത ഒരു കൂട്ടർ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ വാർത്തയാണ് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി ഇന്ത്യയെ വിഭജിക്കാൻ ആഹ്വാനം നൽകുന്നു ജിഹാദികൾ ശബ്ദ സന്ദേശമായിട്ടാണ് ഇന്ത്യയെ വിഭജിക്കണമെന്ന് ആഹ്വാനം നൽകിയിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തുന്നത് തടയാനും മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും രാജ്യദ്രോഹപരമായ പരാമർശങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് അയോധ്യ രാമക്ഷേത്രത്തിന് തുടക്കം കുറിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് ഇസ്ലാം മതവിശ്വാസികൾ ശക്തമായി ആവശ്യം ഉന്നയിക്കണം എന്നാണ് ഈ ശബ്ദ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ തടയണം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ത്രിവർണ പതാക ഉയർത്താൻ അനുവദിക്കരുത് ഖാലിസ്ഥാനികൾക്ക് സമാനമായ രീതിയിൽ പ്രത്യേക രാജ്യം എന്നിവ ഉന്നയിക്കണമെന്നും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയ ആഹ്വാനത്തിൽ ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുമുണ്ട് അതേസമയം ലഖ്നൌവിൽ വർഗീയ ലഹളയ്ക്ക് ആഹ്വാനം ചെയ്ത ഫോൺ കോളുകൾ വന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഫോൺ കോളുകൾ വന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെയാണ് ഇതൊക്കെ പ്രചരിക്കുന്നത് അജ്ഞാത ഫോൺ സന്ദേശത്തിലൂടെയും ഇതൊക്കെ തന്നെ ആവശ്യപ്പെടുന്നു കൂടാതെ അയോധ്യ രാമ ക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ചുമൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതൊരു കലാപ ആഹ്വാനത്തിന്റെ മറ്റൊരു മുഖമാണ് അതായത് സ്വാതന്ത്ര്യദിനം അടുത്തു വരുന്നു കോവിഡ് കാലമാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകം മുഴുവൻ നേരിടുന്ന ഈ ഒരു അവസരത്തിൽ നനഞ്ഞടം കുഴിക്കാനും അവസരം മുതലെടുക്കാനുമായി തീവ്രവാദ ശക്തികളും രാജ്യവിരുദ്ധ ശക്തികളും നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ കേട്ടത് ഇന്ത്യയിൽ ഇപ്പോൾ മലയാളത്തിലുമൊക്കെ തന്നെ ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും നമുക്കറിയില്ല എന്തൊക്കെയായാലും ഇന്ത്യ മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ജനസമൂഹം മുഴുവൻ ഇന്ത്യക്കെതിരെ ഒന്നിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശബ്ദ സന്ദേശം പരക്കുന്നത് എന്നാണ് ഡൽഹി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതാണ് ഇവിടെ നടക്കുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയെ വിഭജിക്കാനും തകർക്കാനും ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടരാണ് ഇതിന് പിന്നിൽ ഇതിനൊക്കെ കൂട്ടായിട്ട് ഇവിടെ കുറേ ഇടത് ജിഹാദി പരിഷ്കരണവാദികളുമുണ്ട് കുറേ ബുദ്ധിജീവികളുമുണ്ട് ബുദ്ധിയില്ലാത്ത ബുദ്ധിജീവികളുമുണ്ട് ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് ഇതൊക്കെ തടഞ്ഞേ പറ്റൂ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ വിഷങ്ങൾ വിതച്ചുകൊണ്ട് വിഷങ്ങൾ പടർത്തിക്കൊണ്ട് ആണ് ഇവിടെ ഈ ഇത്തരക്കാർ രാജ്യദ്രോഹികൾ മുമ്പോട്ട് പോകുന്നത് ഇവിടെ കലാപങ്ങൾക്ക് നമ്മൾ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് കണ്ടു ഡൽഹി കലാപം മനഃപൂർവ്വം ആസൂത്രണം ചെയ്തതാണ് ബാരലുകണക്കിന് ആസിഡും ബോംബുകളും സ്റ്റീൽ ബോംബുകളും തോക്കുകളുമാണ് ഈ ഡൽഹി കലാപം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒഴുക്കാനായി കാത്തുവച്ചിരുന്നത് നമ്മൾ ആ വാർത്ത വളരെ ഞെട്ടലോടെയാണ് കേട്ടത് ഇത്തരത്തിൽ ഇവിടെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുള്ള സാധ്യത കൂടി ഇൻ്റലിജൻസും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും റോയുമൊന്നും തള്ളിക്കളയുന്നില്ല ആ രീതിയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തെ ജനതയെ ഇല്ലാതാക്കാൻ ഇവിടെ വിദേശ തീവ്രവാദികളും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള അതിനൊപ്പം ചൈനയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇതാ കടന്നു കയറിയിരിക്കുന്നു യു എൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ IS ഭീകരവാദത്തിന് എത്രയോ മുളകൾ പൊട്ടിയിരിക്കുന്നു അത് ഒരു ചെടിയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് യുണൈറ്റഡ് നേഷൻസ് തന്നെ പറഞ്ഞിരിക്കുന്നു കേരളമാണ് ഇതിൻ്റെയൊക്കെ ഒരു ആസൂത്രണ മേഖല എന്ന കാര്യം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് കാരണം ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ IS ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തത് കേരളത്തിൽ നിന്നാണ് എന്നാണ് അനൌദ്യോഗിക കണക്ക് ഇവിടെ ഈ ഓഗസ്റ്റ് 15 ഇവിടെ ഈ കൊറോണ കാലത്ത് സ്വാതന്ത്ര്യദിനം വളരെ പ്രോട്ടോകോളുകളോടെ ചെറിയ ചടങ്ങുകളോടെ ആഘോഷിക്കുമ്പോൾ അതിനെ തകർക്കാനും ഇതാ എത്തിയിരിക്കുന്നു ഒരു കൂട്ടർ രാജ്യദ്രോഹികൾ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കലാപകാരികൾ കലാപത്തിന് ആഹ്വാനം നൽകുന്നു ലഖ്നൌവിൽ കലാപത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നു ഇന്ത്യ ഒട്ടുക്ക് കലാപത്തിന് ആഹ്വാനം നൽകിക്കൊണ്ട് ശബ്ദ സന്ദേശങ്ങൾ പ്രചരിക്കുന്നു വിഷലുകൾ പ്രചരിക്കുന്നു ഫോൺ കോളുകൾ എത്തുന്നു വിദേശത്ത് നിന്ന് നടക്കും പാകിസ്ഥാനിൽ നിന്ന് നടക്കും നമ്മൾ ആശങ്കയോടെ വളരെ വേദനയോടെ മാത്രമേ ഇതിനെയൊക്കെ നോക്കിക്കാണാൻ സാധിക്കൂ ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് രാജ്യത്തെ ഇല്ലാതാക്കണം അതിനുവേണ്ടി ശക്തികൾ ക്ഷുദ്രശക്തികൾ ക്ഷുദ്രജീവികൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു തീർച്ചയായും തടഞ്ഞേ പറ്റൂ തടയാതെ നമുക്ക് നിർവാഹമില്ല നമുക്ക് നമ്മുടെ ഭാരതം മുമ്പോട്ട് പോയേ പറ്റൂ
നമ്മുടെ ഭാരതം ശക്തിയോട് കൂടി തന്നെ മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതാണ് നമ്മുടെ അവസ്ഥ. തീർച്ചയായും ഇതിനൊക്കെ ശക്തമായ നടപടി ഉണ്ടാകും എന്നറിയാൻ കഴിയുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും ഫേസ്ബുക്കിലൂടെയും അതുപോലെ വന്നിരിക്കും. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ ഇവിടെന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുന്നവർ രാജ്യദ്രോഹ കുറ്റം കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. തീർച്ചയായും നിരീക്ഷണ വലയത്തിലാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായും അത് വലിയ ബുദ്ധിമുട്ടാകും. അത് തീർച്ചയായും നിരീക്ഷണത്തിൻ കീഴിലാണ് ഈ അവസ്ഥയിൽ ഈ ഒരു രാജ്യത്തെ ഈ ജനങ്ങളെല്ലാം തന്നെ. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ കമൻറ്റുകളോ അത്തരത്തിൽ ഫോൺ കോളുകളോ ഓഡിയോ സന്ദേശങ്ങളോ വന്നാൽ ദയവേത് അതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. അത് ചെയ്താൽ നിങ്ങൾ രാജ്യദ്രോഹ കുറ്റത്തിന് നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു അവസരത്തിൽ നൽകുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.